സർക്കിൾസിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശരിക്ക് ചെയ്ത് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 30 ഡിഗ്രി ദെൻ ഫൈൻഡ് ആംഗിൾ സി എ ഒ. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ആംഗിൾ എ ഒ ബി, എ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ, ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ ആംഗിൾ എ ബി സി, എ ബി സി. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ, ഇവിടെ നമുക്ക് രണ്ട് ട്രയാംഗിൾ ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ എ ബി സി, ഈ ആംഗിൾ ആണ് എത്ര? 30 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സി എ ഒ, സി എ ഒ ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്ന കാര്യങ്ങൾ എഴുതാം. ആംഗിൾ എ ഒ ബി ഈക്വൾ ടു 90 ഡിഗ്രി, അതുപോലെ ആംഗിൾ എ ബി സി ഈക്വൾ ടു 30 ഡിഗ്രി. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന ആ ലൈനെ നമ്മൾ എന്തുപറയും? റേഡിയസ് അല്ലെ. അപ്പൊ ഇവിടെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്നതാണ് ഒ എയും ഒ ബിയും. അപ്പൊ ഒ എയും ഒ ബി അവിടെ എന്താണ്? ഈക്വൽ ആണ്, റേഡിയസ് ആണ്. ഒ എ ഈക്വൽ ടു ഒ ബി, റേഡിയസ്, അതായത് റേഡിയോ ഓഫ് സെയിം സർക്കിൾ ആണ്. അപ്പൊ രണ്ട് റേഡിയസ് ഉള്ളതുകൊണ്ട് നമ്മൾ റേഡിയോ എന്ന് പറയും. റേഡിയോ ഓഫ് സെയിം സർക്കിൾ ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈഡ്സ് ഈക്വൽ, സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ, ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ ആണ്. അതിന് റീസൺ നമ്മൾ കൊടുക്കുക, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. നമ്മൾ ഇനി ഒരു ഈ ഒരു ട്രയാംഗിൾ നോക്കുക, എ ഒ ബി എന്നുള്ള ട്രയാംഗിളിൽ നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ ട്രയാംഗിൾ എ ഒ ബിയില് ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ ഈക്വൽ ടു 180. റീസൺ ആംഗിൾ സം പ്രോപ്പർട്ടി. നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ഒ ബി എന്നുള്ളത് 90 കൊടുക്കുക, അത് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെ ഒ എ ബിയും ഒ ബി എയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ടു ടൈംസ് ആംഗിൾ ഒ എ ബി, അതായത് ഒ എ ബി പ്ലസ് ഒ എ ബി എന്ന് പറയുന്നത് ടു ടൈംസ് ആംഗിൾ ഒ എ ബി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180. അപ്പൊ ടു ടൈംസ് ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 180 മൈനസ് 90 ഈക്വൽ ടു 90. അപ്പോ ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുക? 90/2, ഇറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോ ഒ എ ബി ഈ ആംഗിൾ ആണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 45 ഡിഗ്രി. അപ്പോ ഇവിടെ നമ്മൾ നോക്കുക, നമുക്ക് ഏതാണ് കാണേണ്ടത്? സി എ ഒ, ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ട്രയാംഗിളിൽ നമുക്ക് ഈ ഒരു ട്രയാംഗിളിൽ ഈ ആംഗിൾ കിട്ടുകയാണെങ്കിൽ ഈ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടും. അതായത് സി എ ബി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സി എ ബിയിൽ നിന്ന് ഒ എ ബി എന്നുള്ള ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സി എ ഒ എന്നുള്ളത് കിട്ടും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി നമുക്ക് ഈ ആംഗിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാംഗിൾ എ ബി സി എന്നുള്ള ട്രയാംഗിൾ നമുക്ക് ഒരേ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. അപ്പൊ എ ബി സി എന്നുള്ള ട്രയാംഗിളില് ഈ ആംഗിൾ എങ്ങനെയാണെന്ന് നോക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറം 8 എന്താണ്? ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പോ ഇവിടെ സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 2 times ആംഗിൾ എ സി ബി ആണ്. എ ബി, എ ഒ ബി ഇതിൽ നിന്നുള്ള ആംഗിൾ, ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ, സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് വേറെ സർക്കിളിന്റെ ഏത് പാർട്ടിലുള്ള ആംഗിളിന്റെയും ഡബിൾ ആയിരിക്കും. അപ്പോ ഇവിടെ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ എ സി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇത് 90 ഡിഗ്രി ഈക്വൽ ടു 2 times ആംഗിൾ എ സി ബി. അപ്പോ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്ത് കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോ എ സി ബി ഈ ആംഗിൾ നമുക്ക് 45 ഡിഗ്രി കിട്ടി, ഈ ആംഗിൾ 30 ആണെന്നറിയാം. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ എ ബി സി എന്നുള്ള ട്രയാംഗിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കുക. ആ ഒരു ട്രയാംഗിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ ഇവിടെ
ट्रायंगल सम प्रॉपर्टी ट्रायंगल सी ए बी इन ट्रायंगल सी ए बी नमुक एंगल सम प्रॉपर्टी एंगल नाम कंपिड़ू ऐसी ए सी बी ए बी सी नमुक एंगल ए बी सी प्लस एंगल ए सी बी प्लस एंगल सी ए बी एंगल सी ए बी ईक्वल टू 180 डिग्री आर ट्रायंगल मूं एंगल आड 180 डिग्री इत रूम नमुक आड अभी सी ए बी एंडपिड़ा सी ए बी ईक्वल टू 180 माइनस ई रु एंगि ए बी सी एंगि 30 ए सी बी 45 अब 75 माइनस आ रु एंगि नाइन 180 माइनस 75 अब इवे 5 105 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആംഗിൾ എസി സിഎബി ഈ മൊത്തമുള്ള ആംഗിൾ അതായത് ഇവിടെ നിന്നോട്ട് ഇവിടം വരെ ഉള്ള ആംഗിൾ ആണ് നമുക്ക് ഇപ്പോ എത്ര കിട്ടിയിട്ടുള്ള 105 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സിഎഒ അപ്പോൾ ഈ മൊത്തമുള്ള ആംഗിളിൽ നിന്ന് ഈ ആംഗിൾ നമ്മൾ മൈനസ് ചെയ്യാനെങ്കിൽ സിഎഒ കിട്ടും അതായത് അവിടെ നമുക്ക് എങ്ങനെ പറയാം ആംഗിൾ സിഎബി എന്ന് പറയുന്നത് ആംഗിൾ സിഎഒ പ്ലസ് ആംഗിൾ ഒഎബി ആണ് CAB ആംഗിൾ CAB എന്ന് പറയുന്നത് CAO പ്ലസ് ആംഗിൾ OAB അത് രണ്ടും കൂടി ആഡ് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് CAB കിട്ടുന്നത് നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ CAO ആണ് അപ്പോൾ ആംഗിൾ CAO ഈക്വൽ ടു ഇനി എന്ത് ചെയ്യാ CAO ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആംഗിൾ CAO ഈക്വൽ ടു ആംഗിൾ CAB മൈനസ് ആംഗിൾ OAB OAB എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയായിരുന്നു 45 ഡിഗ്രി OAB ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 90/2 ഇറ്റ് ഈസ് ഈക്വൽ ടു 45 ആണ് അതുപോലെ CAB നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ് 105 അപ്പോൾ 105 മൈനസ് 45 ഇറ്റ് ഈസ് ഈക്വൽ ടു 60 അപ്പോൾ ആംഗിൾ CAO എന്ന് പറയുന്നത് 60 ഡിഗ്രി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതില് ശ്രദ്ധിച്ച് ചെയ്യാ इंपॉर्टेंट क्वेश्चन इवे नाम आदमी चेयर ओ ए ओ बी रेडियस अब रेडियस आयोजन बेस आंगि अब सैड्स ऑपोजिट सैड्स आंगि ईक्वल अलग ओ ए बी ओ बी एक्वल कटी ट्रायंगल इन रू ट्रायंगल एंगल सम प्रॉपर्टी नाम आदम ए बी ट्रायंगल एंगल सम प्रॉपर्टी एड़ी आंगि कमुक ई आंगि किटी शेम वैलियर ट्रायंगल आंगल सम प्रॉपर्टी एड़ी मतलब अभी सी ए बी आंगि कंपिड़ा अल सेंटर आंगि सर्कि पार्टी वर आंगि डब अमुक ए सी बी आंगि क ए सी बी आंगि किटी ईर आंगिम अभी नमुक सी ए बी आंगि आंगि सम प्रॉपर्टी उपयोग कंपिड़ा कहूँ अमुम नमुक सी एओ आद सी एओ सी ए बी माइनस ओ ए बी आी एओ 60 डिग्री सेकंड क्वेश्चन इधर नमुक ई क्वेश्चन तीरम्स करक्ट अब तीरम्स अरे ഇതിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ തിയറം എന്താണെന്നുള്ളത് കറക്റ്റ് ആയി പഠിക്കുക അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക അപ്പോൾ ആദ്യം ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ഫിഗർ ഓ ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഓ സെന്റർ ഓഫ് ദ സർക്കിൾ ആണ് ആർക്ക് ബി സി ഡി സബ്ടെൻഡ് ആൻ ആംഗിൾ 140 ഡിഗ്രി അറ്റ് ദ സെന്റർ അപ്പോൾ ഇത് തിയറം 8 നമുക്ക് സെന്ററിലുള്ള ആംഗിൾ ആ തിയറം 8 ഇമ്പോർട്ടന്റ് ആണ് തിയറ ആയിട്ടും ചോദിക്കലുണ്ട് അപ്പോൾ ഇവിടെ subtendent angle of 140 degree at the center nu parnu bc bc is produced to p aan and cd cd join cheya find the measure of dcp ee angle aanu namaku kandupidikkanadu ee angle kandupidikkanam appo ivda namalu nokkuvaanengil center illulla angle appo aa oru theorem eighth theorem endanu center illulla angle nu parna angle subtended by the arc at the center is double the angle subtended by it at any point on the remaining part of the circle adu theorem 8 aanu adinte proof ellam video upload cheyittunde adu endayalum important aaya oru theorem aanu appo ivide namukku ee angle kittanengil ee angle ariyanam ee angle arinjal maatrame ee angle kandupidikkan pattullu
അപ്പോൾ ഈ ആംഗിൾ അറിയണമെങ്കിൽ ഈ ആംഗിൾ അറിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം സൈക്ലിക് കോർഡിലേറ്റർ ആണ്. സൈക്ലിക് കോർഡിലേറ്ററിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടിയാൽ ഈ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ഡി സി ബി കിട്ടും. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഈ ആംഗിൾ 40, അതായത് ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് 140 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ തിയറം പ്രകാരം എങ്ങനെയാണ്? ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു 2 times ആംഗിൾ ബി എ ഡി ആണ്. അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ തിയറം. അതായത് ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പോ ആ തിയറം അതാണ് നമ്മൾ ഇതിന് റീസൺ എഴുതേണ്ടത്. ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ആർക്ക് at the center is double the angle subtended by it at any point. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവിടെ ഡബിൾ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്താ വേണ്ടത്? ബി എ ഡി. ബി എ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ ഡി ആണ്. ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 70 ഡിഗ്രി. 140 ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് കിട്ടി. ബി എ ഡി 70 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും നമുക്ക് എങ്ങനെ പറയാം? സൈക്ലിക് കോർഡിലേറ്റർ ആയതുകൊണ്ട് ആംഗിൾ ബി എ ഡി പ്ലസ് ആംഗിൾ ബി സി ഡി. അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് ആംഗിൾ ബി എ ഡി പ്ലസ് ആംഗിൾ ബി സി ഡി ഈക്വൽ ടു 180. അതിന് റീസൺ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് കോർഡിലേറ്റർ. ഇതെല്ലാം തിയർ ആണ്. സൈക്ലിക് കോർഡിലേറ്റർ ഈസ് 180 ഡിഗ്രി ആണ്. അപ്പോ ഇത് ഒരു എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആണ്. അപ്പൊ ഇവിടെ 70 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്ക് 110 ആയിരിക്കും. അതായത് ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് അവിടെ 180 - 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 110 എന്ന് കിട്ടി. അപ്പൊ ഈ ആംഗിൾ നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 110 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ആംഗിൾ ബി സി ഡിയും ഡി സി പിയും എന്താണ്? ലീനിയർ പെയർ ആണ്. അടുത്തത് ആംഗിൾ ബി സി ഡി പ്ലസ് ആംഗിൾ ഡി സി പി ഈക്വൽ ടു 180. റീസൺ ലീനിയർ പെയർ. അപ്പൊ ലീനിയർ പെയർ എന്ന് കൊടുത്ത് ഇതിന്റെ റീസൺ ലീനിയർ പെയർ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ഡി സി പി. ആംഗിൾ ഡി സി പി ഈക്വൽ ടു 180 - 110 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇതിൽ അത്രയേ ഉള്ളൂ നമുക്ക് തിയറ അറിയണമെങ്കിൽ. അതായത് സെൻട്രലിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇത് 140 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ അതിന്റെ ഹാഫ് ആയിട്ട് എഴുതുക 70. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സൈക്ലിക് കോർഡിലേറ്റർ ആയതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ബി സി ഡി എന്നുള്ള ആംഗിള് 110 ആയിരിക്കും. ബി സി ഡിയും ഡി സി പിയും എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പൊ ഇത് 110 ആണെങ്കിൽ ഇത് 70 ഡിഗ്രി. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ ഒ ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അതിൽ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ, അതായത് സെന്ററിലുള്ള ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സി ഡി ബി, സി ഡി ബി ഈ ആംഗിൾ ആണ് നമുക്ക് 90 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. സി ഡി ബി 90 ഡിഗ്രി ആണ്. ദെൻ ഫൈൻഡ് ആംഗിൾ ഒ ബി സി, ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഒ ബി സി. അപ്പൊ ആ ഒ ബി സി എന്നുള്ള ആംഗിൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ബി ഡി സി എന്നുള്ള ട്രാങ്കിളിലെ രണ്ട് സൈഡ് അറിയുകയാണെങ്കിൽ, നമുക്ക് രണ്ട് ആംഗിൾ അറിയുകയാണെങ്കിൽ ഈ ആംഗിൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ആംഗിൾ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. അതായത് സെൻട്രലിലുള്ള ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. അപ്പോ സർക്കിളിന്റെ വേറെ ഏതൊരു പാർട്ടിലുള്ള ആംഗിളും എന്തായിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് ഇതിന്റെ ഹാഫ്, സെൻട്രലിലുള്ള ആംഗിളിന്റെ ഹാഫ്. നമ്മൾ ആ 8th തിയറം തന്നെ. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം എഴുതുന്നു ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 2 times ആംഗിൾ എ സി ബി ആണ്. അതായത് ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ എ സി ബി ആണ്. എ സി ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി ആണ്. ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 by 2
is equal to 30 degree. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടി 30 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഈ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനത്. അപ്പോൾ അടുത്തത് ഈ ട്രയാങ്കിൾ BDC യിലെ ആംഗിൾ ഓരോ ആംഗിളും പറയാം. ആംഗിൾ DCB ആംഗിൾ DCB പ്ലസ് ആംഗിൾ CBD ആംഗിൾ CBD പ്ലസ് ആംഗിൾ BDC അല്ലെങ്കിൽ എന്താ പറയുക CDB ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. CDB ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ CBD എന്നുള്ള ആംഗിൾ ഇതെത്രയായിരുന്നു. DCB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോറി DCB നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. DCB എത്രയാണ്? DCB തന്നെയാണ് ACB അതായത് ഈ ആംഗിൾ. DCB എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അപ്പോൾ 30 ഡിഗ്രി പ്ലസ് ആംഗിൾ CBD നമുക്ക് കണ്ടുപിടിക്കണം പ്ലസ് ആംഗിൾ CDB ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 180 അപ്പോൾ ആംഗിൾ CBD എന്ന് പറയുന്നത് അവിടെ 180 മൈനസ് 120 ഇത് രണ്ട് സമ്മ് 120 അപ്പോൾ 60 ആണ് കിട്ടുന്നത്. 60 കിട്ടിക്കഴിഞ്ഞാൽ CBD ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി. അത് തന്നെയായിരിക്കും എന്ത് OBC. ദെർഫോർ ആംഗിൾ OBC ഈക്വൽ ടു 60 ഡിഗ്രി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.